സ്പീക്കർ എൻ ഷംസീറിന് നേരെ കയ്യോങ്ങിയാൽ യുവമോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കുമെന്ന് CPM നേതാവ് പി ജയരാജൻ. ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാകും. ഷംസീറിനെതിരായ യുവമോർച്ചയുടെ ഭീഷണിയിലാണ് പി ജയരാജന്റെ മറുപടി. ഹിന്ദുദൈവങ്ങളെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് എൻ ഷംസീറിന്റെ ഓഫീസിലേക്ക് യുവമോർച്ച പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഷംസീറിന്റെ നേരെ കയ്യോങ്ങി കഴിഞ്ഞാൽ യുവമോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തുള്ള ജനപ്രതിനിധി MLA എന്നത് അദ്ദേഹത്തെ ഭരണഘടനാ പദവി മറ്റൊന്ന് സ്വീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹം സ്പീക്കർ പദവി ഇരുന്നുകൊണ്ട് ഭരണഘടനാപരമായിട്ടുള്ള തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചതിൻ്റെ പേരിൽ ഇവിടെ പരസ്യമായി വിദ്വേഷ പ്രചരണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൈവെട്ടും എന്നുള്ള ഭീഷണി, MLA ഓഫീസിൽ കയറി ഞങ്ങൾ പുറത്തിറക്കും എന്നുള്ള ഭീഷണി, ആ ഭീഷണിയൊന്നും ഈ നാട്ടിൽ നടപ്പില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിശക്തമായിട്ടുള്ള ബഹുജന പ്രസ്ഥാനത്തിൻ്റെ ചെറുത്തുനിൽപ്പ് ഉണ്ടാവും എന്ന് ഈ യുവ മോർച്ചക്കാരും മനസ്സിലാക്കണം. സുനിൽ ഐസക്ക് വിവരങ്ങൾ നൽകും. സുനിൽ, RSS BJP നേതാക്കളുടെ ഈ വിഷയത്തിലെ പ്രസംഗം തന്നെ വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ അതേ നാണയത്തിൽ തന്നെ പി ജയരാജൻ മറുപടി പറയുകയാണോ? ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം എ എൻ ഷംസീറിന്റെ ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് അവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷാണ്. ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഗണേഷ് ഷംസീറിനെതിരെ ഭീഷണി പ്രസ്താവന നടത്തിയത്. അതിന്റെ മറുപടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഇപ്പോൾ യുവമോർച്ചക്കാരെ വെല്ലുവിളിച്ച് അവർക്കെതിരെ ഇത്തരത്തിൽ വിവാദമായൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. എ എം ഷംസീറിന് നേരെ കയ്യൂങ്ങിയാൽ യുവമോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കുമെന്നാണ് പി ജയരാജന്റെ ഭീഷണി. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഷംസീർ ഒരു ജനപ്രതിനിധിയാണ്, ഷംസീറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ, സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ശക്തമായ ചെറുത്തുനിൽപ്പ് CPM സംഘടിപ്പിക്കുമെന്നും പി ജയരാജൻ പറഞ്ഞു. എന്തായാലും ഇന്ന് LDF സംസ്ഥാന വ്യാപകമായി വിവിധ നടത്തുന്ന പരിപാടികളുടെ ഭാഗമായി തലശ്ശേരിയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനാണ്. ആ പരിപാടിയുടെ ഉദ്ഘാടനത്തിനിടയിലായിരുന്നു ഇത്തരത്തിൽ ഒരു ഭീഷണി പ്രസംഗം പി ജയരാജന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ കെ ഗണേഷനും അതിന്റെ പ്രസ്താവനയും വളരെ മോശമായ തരത്തിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ വളരെ അവഹേളിക്കുന്ന തരത്തിൽ തന്നെയുള്ള പ്രസ്താവനയാണ്, പ്രസംഗമാണ് അന്ന് കെ ഗണേഷൻ നടത്തിയത്. ഷംസീർ സ്പീക്കറായി വന്നതിന് ശേഷം ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങളും ഹൈന്ദവ പ്രതീകങ്ങളും എല്ലാം നിയമസഭാ ഓഫീസിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അത് നല്ലൊരു പ്രവണതയല്ല. മാത്രമല്ല, ജോസഫ് മാഷിന്റെ കൈപെട്ടിയ അനുഭവം ഷംസീറിന് ഉണ്ടാവില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് ഷംസീറിനെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യിപ്പിക്കുന്നത്, അത് വെറുതെയാണ് എന്ന തരത്തിലുള്ള ഒരു ഭീഷണി യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും അതിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ തികച്ചും ഭീഷണി തുറന്ന സ്വരത്തിൽ ഇത്തരത്തിലൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രസംഗം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ നടത്തിയിരിക്കുന്നത്. സായി, യെസ്, എന്തായാലും പി ജയരാജന്റെ ഈ പ്രസംഗവും ഇനി വലിയ വിവാദത്തിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. ഷംസീറിനെ ആക്രമിച്ചാൽ യുവമോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കുമെന്നാണ് ജയരാജന്റെ പ്രസംഗത്തിലെ വാക്കുകൾ. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.